തന്നെപ്പോഴും ഈ വിജയിച്ചവരെ തേടിയാണ് അനുമോദനങ്ങൾ എത്താറുള്ളത്, അവർക്കാണ് എപ്പോഴും സമ്മാനങ്ങൾ എത്താറുള്ളത്. പക്ഷെ അങ്ങനെയല്ലാത്തൊരു കാഴ്ചയാണ് മലപ്പുറത്ത് നിന്ന് വരുന്നത്. എസ് എസ് എൽ സി ഫുൾ എ പ്ലസ് നേടിയവർക്കുള്ള അനുമോദന ചടങ്ങുകൾ നാടെങ്ങും പുരോഗമിക്കുമ്പോൾ ഉപരിപഠനത്തിന് യോഗ്യത നേടാത്തവർക്കായി വിനോദയാത്ര സംഘടിപ്പിക്കുകയാണ് മലപ്പുറം ജില്ലയിലെ ഒരു പഞ്ചായത്ത്. വളാഞ്ചേരി മാറാക്കര പഞ്ചായത്താണ് ഈ വിനോദയാത്രയ്ക്കൊപ്പം കൗൺസിലിംഗും ഗെയിമുകളും ക്ലാസുകളും ഒക്കെ ഒരുക്കിയിരിക്കുന്നത്. രണ്ട് വിദ്യാർത്ഥികൾ അവരുടെ രക്ഷിതാക്കൾ ഞങ്ങളെ വിളിക്കുകയും ആ കുട്ടികൾ പരാജയത്തിന് ശേഷം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ മാനസികമായി അവർക്ക് വലിയ പ്രശ്നമുണ്ടെന്നും കൂടെയുള്ള കുട്ടികളെല്ലാം ജയിച്ചു പക്ഷേ ഇവർക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള വലിയൊരു മാനസിക സമ്മർദ്ദം അവരനുഭവിക്കുന്നുണ്ട്, ഒരു നിരാശാബോധം അവരനുഭവിക്കുന്നുണ്ട് എന്ന് അറിയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ചിന്ത വന്നിട്ടുള്ളത്. എസ് എസ് എൽ സി ആദ്യ കടമ്പയിൽ കടക്കാത്തവർ പലരും പിന്നീട് വൻ പരീക്ഷകളും ജീവിതവും എളുപ്പത്തിൽ ജയിച്ചു കയറിയിട്ടുണ്ട്. അതിലേക്ക് കുട്ടികളെ പ്രാപ്തരാക്കുകയാണ് ലക്ഷ്യം. കുട്ടികളുമായി വാട്ടർ തീം പാർക്കിലേക്ക് ആദ്യം വിനോദയാത്ര. നിരാശാബോധം തീർക്കാൻ കൗൺസിലിങ്ങിനൊപ്പം പ്രത്യേക ഗെയിമുകളും ക്ലാസുകളും. ഓരോ സ്കൂളുകളിലും കുറച്ച് കുട്ടികൾ ഫെയിലായിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഒരു മാനസികമായിട്ടുള്ള ഫീലിങ്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പഞ്ചായത്ത് ഭരണസമിതിയിൽ ഓരോ മെമ്പർമാരും അവരോട് കൂടെ നിന്നുകൊണ്ട് ഒരു ചെറിയ വിനോദയാത്ര പ്രോഗ്രാമും അതോടൊപ്പം തന്നെ പിന്നെ അവർക്ക് മാനസികമായിട്ടുള്ള ഉല്ലാസം നൽകുന്ന എന്തെങ്കിലും കൗൺസിലിങ്ങും പ്രോഗ്രാമാണ് ഫോക്കസ് ചെയ്യുന്നത്. ഉപരിപഠനത്തിന് യോഗ്യത നേടാത്തവർ ആരൊക്കെ എന്നത് വാർഡ് മെമ്പർമാർ കണ്ടെത്തും. ഇവരുടെ പേരുവിവരങ്ങളും മറ്റും പരസ്യപ്പെടുത്തുകയുമില്ല. തോൽവിയിൽ നിന്നും തുടങ്ങിയവരാണ് ചരിത്രത്തിലെ വലിയ വിജയികളെന്ന് വീണ്ടും വീണ്ടും പറയുകയാണ് മാറാക്കര പഞ്ചായത്ത്. ഏഷ്യാനെറ്റ് ന്യൂസ്, മലപ്പുറം.